അയഹതുലാബ് മർഹബംബിക്കും ഇല ഫലിൻ ജദീദ്ബി പ്രിയമുള്ള വിദ്യാർത്ഥികളെ പ്ലസ് ടു അറബിക് പാഠപുസ്തകത്തിലെ പാഠപുസ്തകത്തിൽ നാമുലാ സസ്തൂ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ അവസാനം അൽ അൽമഷർ ഫിഹാദൽ മന്ദോം എന്നും ഹാദ ഫും നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു ഇനി ഒരു ആക്ടിവിറ്റി എന്നുള്ളത് നിങ്ങളുടെ മിൻഹു നിങ്ങൾ പഠിച്ച ഈ പദ്യത്തിൽ നിന്ന് എന്താണ് ഇതിലെ അമ്രു ഫിയലുകൾ അമ്രു ഫയൽ എന്ന് പറഞ്ഞ ക എന്താണ് ഈ കൽപ്പനക്രിയകൾ എന്താണ് കൽപ്പനക്രിയകൾ അതായത് ഒരാളോടൊരു കാര്യം നമ്മൾ ഇതിൽ എന്താണ് ഈ കവിതയിൽ മൊത്തം ഒരുതരം തരം കൽപ്പനകളായിരുന്നു അല്ലേ അത് ചെയ്യരുത് എന്താണ് നിങ്ങൾ ഉറങ്ങിക്കോ എന്താണ് എണീക്കാതിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അത് നമ്മൾ കണ്ടെത്തണം കണ്ടെത്തണം ആദ്യം ഏതൊക്കെയാണ് അത് എല്ലാത്തക്കല്ലാമോ വേണ്ട നിങ്ങൾ മിണ്ടരുത് പിന്നെയോ വലാ ആദ്യം നിങ്ങൾ ഈ കോളത്തിലേക്ക് ഇവിടെ എടുത്ത് എഴുതാം അമ്ര നെഹി എഴുത്തിങ്ങനെ താഴേക്ക് താഴേക്ക് എഴുതണം അതിന് ശേഷം നമുക്കതിൻ്റെ എന്താണ് അമ്രുണ്ട് നെഹിയുമുണ്ട് അമ്രും ഉണ്ട് നെഹിയും താഴേക്ക് താഴേക്ക് എടുത്ത് എഴുതിയിട്ട് അതിനുശേഷം നമുക്കതിൻ്റെ മാലയും മുതലാരിയും കണ്ടുപിടിക്കാം അതിന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നും കൂടി പറഞ്ഞുതരാം അപ്പോൾ ലാത്തത്തക്കല്ലമോ ലാ വരുമ്പോഴാണ് അത് നെഹി ആവുന്നത് നെഹിന്ന് പറഞ്ഞ ഒരു കാര്യം അരുത് എന്ന് പറയുന്നതിനാ നിരോധിക്കുക ഉം അങ്ങനെ ചെയ്യരുത് ലാ തത്തക്കല്ലമോ നിങ്ങൾ ചെയ്യരുത് അമ്രിന്റെ നേരെ ഓപ്പോസിറ്റാണ് നെഹി അമ്ര ചെയ്യ് എന്നാണ് ലാ എന്ന് വന്നുകഴിഞ്ഞാൽ എന്താണ് ചെയ്യരുത് ലാ ലാത്തത്തക്കല്ലോ നിങ്ങൾ സംസാരിക്കരുത് സംസാരിക്കേണ്ട വലാ തസ്തയ്ക്കളു നിങ്ങൾ എണീക്കേണ്ട പിന്നെ അതുപോലെ പിന്നെ വഹറു നിങ്ങൾ വൈകിച്ചോ ഇത് അമ്രാണ് ഇതിനെഹിയാണ് പിന്നെ വത നിങ്ങൾ ഉപേക്ഷിച്ചോ വേക്ഷിച്ചു കൊള്ളുക അത് അമ്രാണ് ഒത്തസത്ബത്തു നിങ്ങൾ നിലകൊള്ളുക നിങ്ങൾ നിലകൊണ്ടോളൂ പിന്നെ പിന്നെ ഫുറുക്കു ഫ ഒഴിവാക്കണം ഫാ ഇതിൻ്റെ കൂടെയുള്ള ഒരു വേറെ വാക്കാണ് ഉത്തുറുക്കു നിങ്ങൾ ഉപേക്ഷിക്കുക പിന്നെ പിന്നെയുള്ളത് എന്താണ് ഫലിയുംസി ഇത് അൽ ലയുംസി എന്നുള്ളത് ഇത് വേറൊരു വേറൊരുതരം അമറാണ് എന്താണ് അമർ ഖായിബ് എന്നാണ് പറയുന്നത് അവനാവട്ടെ എന്നാണ് അല്ലെങ്കിൽ അവളാവട്ടെ എന്ന് പറയുന്നതിൻ്റെ ഇവിടെ ഫലിയും ആവട്ടെ അവൻ ആവട്ടെ എന്നാണ് പക്ഷെ അതേസമയം ദഴു എന്നുള്ളത് നിങ്ങൾ നേർക്ക് നേരം മുഹാത്തബാണ് നേർക്ക് നേരം അവിടെ സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള ഇല്ലാത്ത ഒരുത്തൻ ആവട്ടെ എന്നാണ് പിന്നെ ഫർലു നിങ്ങൾ തൃപ്തിപ്പെടുക ഉം പിന്നെ ഫഹക്കു നിങ്ങൾ ചിരിച്ചു കൊള്ളുക പിന്നെ ു ലമു എന്നുള്ളത് അതും ദ അമ്രു നഹിയാണ് അതുപോലെ പിന്നെ ഫ തഹമ്മതു നിങ്ങൾ സ്തുതിച്ചുകൊള്ളുക ഓ തഷക്കറു നിങ്ങൾ നന്ദി ഉള്ളവരായുകറൻ നഹു ഇത് നിങ്ങൾ അവർക്ക് റാൻമൂളികളാകുക തറന്നമോ അവർക്ക് വേണ്ടി പാട്ട് പാടുക ഇതൊക്കെ ഇതാണ് അമൃ ഫീലുകളാണ് ഇതിൻ്റെ എല്ലാം മാതി മുതാരി കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് കാണിച്ചു തരാം അതിൽ നിങ്ങൾ ഈ വാക്കുകൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മാലിയും മുതാരിയും കിട്ടും ഉദാഹരണം കമ്പ്യൂട്ടറിലോ അതുപോലെ നിങ്ങളുടെ ഫോണിൽ അറബിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാവുന്നതാണ് ഇവിടെ നോക്കി ഹൂ എന്ന് ഞാൻ ഞാൻ ടൈപ്പ് ചെയ്തു എന്നിട്ട് സെർച്ച് കൊടുത്തപ്പോൾ വേണ്ട അതിൻ്റെ അൽഫേൽ മാതി ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഇത്രയും കിട്ടി അതാണ് ഇൽ എന്ന് കിടക്കുന്നത് ഇലഹുതിന്റെ അമറിന്റെ എല്ലാ രൂപവും ഇവിടെ കിടക്കണ്ടോ ഇത് അന്തി നീ ചിരിച്ചു എന്ന് പറയാൻ നീ ചിരിച്ചു ഇത് ലഹിക് പിന്നെ ഇതിൽ ഈ ഇവിടെയുള്ള ഈ തഹദ്ദസ് എന്നുള്ളത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും കേൾക്കാൻ കഴിയും ഓക്കെ അപ്പൊ ലഹിക്ത എന്ന് കേൾക്കാൻ കഴിയും ഇവിടെ ലഹിക്ക അതാണ് മാൽ ഇവിടെ അമ്രുകൾ ഇവിടെ ഇതിന്റെ താഴെ ഉണ്ട് ഉണ്ടോ ഇൽ ഇതാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് അത് കണ്ടെത്തുവാൻ കഴിയും ഓക്കെ ഇനി എന്താണ് ഇതിൽ ഇതിൽ ചിലപ്പോൾ ഇതിൽ നെഹി കാണുന്നില്ല അപ്പൊ നമുക്ക് നെഹി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇൽ എന്ന വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലഹിക്ക എന്ന വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു വെബ്സൈറ്റ് ഉണ്ട് അൽക്കോട്ട് കോം അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ ലഹിക്ക മാതി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് മാതി പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക ലഹിക്കുന്നു അപ്പൊ അതിൻ്റെ എല്ലാ രൂപങ്ങളും ഇവിടെ വരും നോക്കാം സെർച്ച് കൊടുത്തു അല്ലക്കായ് ഡോട്ട് കോം കഞ്ചു കേട്ടർന്ന് ഇത് സെർഫ് ചെയ്യുന്ന ഒരു അറബി ഭാഷയിൽ സർഫ് എന്നാണ് പറയുന്നത് ഒരു പദത്തിന്റെ വിവിധ എന്താണ് പദങ്ങൾ കാണുന്നതാണ് മൻഹി ഇത് മൻഫി എന്നാണ് അതിൽ കിടക്കുന്നത് ഉദ്ദേശിക്കുന്നത് മൻഹിയാണ് ലാ ലാ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അത് എഴുതുവാൻ കഴിയും ഇവിടെ നഹി കിട്ടാത്തത് കൊണ്ട് ഈ വാക്കുകുടെ മാതിൽ ഹക്കുൽ അങ്ങനെ എഴുതുവാൻ കഴിയും അതാണ് പറഞ്ഞ ഉദ്ദേശം അപ്പോൾ ഈ ടെക്സ്റ്റിൽ ഏത് വാക്കും ഈ രണ്ട് വെബ്സൈറ്റുകളിൽ അൽ അനഖാവും പിന്നെ റിവേഴ്സ് ഡോട്ട് ഡോട്ട്നെറ്റിലും അടിച്ചുപോയി കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച അമ്പ്രുകൾ എടുത്ത് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഘടനകൾ മൊത്തം നിങ്ങൾക്ക് കിട്ടും അത് കേൾക്കണമെങ്കിൽ അത് കേട്ടു നോക്കാം അത് അത് വായിക്കേണ്ട രീതി വരെ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടു കേട്ടോ ലഹിക്ത ലഹിക്ക അങ്ങനെ വായിക്കാനും നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടും ഇൻഷാല്ല അപ്പം അത് നിങ്ങൾ അങ്ങനെ സാറ് പറഞ്ഞ ആ വാക്കുകളെല്ലാം ഇതിൽ ടൈപ്പ് ചെയ്ത് നോക്കി കണ്ടെത്തുക ഓക്കെ എത്രയുണ്ടോ അത്രയും കണ്ടെത്തുക അങ്ങനെയാണ് അത് പഠിക്കേണ്ടത് ഇൻഷാല്ല പിന്നെ ഇവിടെയുള്ളത് നുതർജിം അൽ ഇല ഫിൽ അറബിയ ഈ പാരഗ്രാഫ് നിങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത് ആഗ്ര ഫോർട്ട് ഈസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഒരു ചരിത്ര എന്താണ് മോണുമെൻറ്റ്സ് ശേഷിപ്പുകളിൽ ഏറ്റവും റിച്ചസ്റ്റ് ഏറ്റവും ആദ്യമാണ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ എന്താണ് ഐശ്വര്യപൂർണമായ സമൃദ്ധമായ ഒരു പ്രദേശം ആ പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ആഗ്ര ഫോർട്ട് എന്നാണ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് വൺ ഓഫ് ദി ഓൺ ദി വെസ്റ്റ് ബാങ്ക് ഓഫ് റിവർ യമുന യമുന നദിയുടെ പടിഞ്ഞാറ തീരത്താണത് ഉള്ളത് ദി ഗ്രേറ്റസ്റ്റ് മുഗൾ എംബർ അക്ബർ സ്റ്റാർട്ടഡിസ്റ്റ് വർക്ക് ഇൻ ഫിഫ്റ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് എന്താണ് മുഗൾ എംബറർ എന്താണ് മുഗൾ ഭരണാധികാരി അദ്ദേഹം അത് അതിൻ്റെ ഇത് സ്ഥാപിച്ചത് വെൻ ഹി വാസ് ഓൺലി ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓൾ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ ദ അമർ സിംഗ് ഗേറ്റ് ഈസ് ദ മെയിൻ എൻട്രൻസ് ഓഫ് ദിസ് ഫോർട്ട് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്താണ് അമർ അമർ സിംഗ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇത് ഞാനിവിടെ തയ്യാറാക്കിയ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ സ്വന്തമായി ഒന്ന് ആദ്യം തയ്യാറാക്കി നോക്കണോ ഞാനിത് കാണിക്കുന്നതിന് മുമ്പ് അതിനുശേഷം ഞാൻ എന്തിനാണ് തയ്യാറാക്കി കൂടി നിങ്ങൾ കണ്ടുനോക്കാം ഓക്കെ ഇവിടെ കാണിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കും എന്താണ് ഇവിടെ നമ്മൾ എന്താ ആഗ്ര ഫോർട്ട് ഈസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഇൻ ഇന്ത്യ കൽഅത് ആഗ്രഹിദുൻ മ മീൻ അഗ്നൽമിത്ത ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ചരിത്ര ശേഷിപ്പുകൾ പ്രധാനപ്പെട്ടതാണ് അഗ്ന അതാണ് റിച്ചസ്റ്റ് അഗ്ന ഹിയ തക്കഉ അല്ലുൽ യമുന യമുന നദിയുടെ എന്താണ് പടിഞ്ഞാറെ തീരത്ത് അല്ലേ പടിഞ്ഞാറത്തെ വെസ്റ്റ് ബാങ്ക് ഓഫ് റിവർ യമുന അല്ലഫതുൽ യമുന ബദ അൽ ഇമ്രാത്തൂറിൽ മുഗലി അല്ലാഹാം മഹാനായ മുഗൾ ചക്രവർത്തി അക്ബർ അക്ബറാണ് ബിന അഹു അതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഐന്ദ്രഹു എന്നാണ് സലാത്തും ആമ ഇരുപത്തിമൂന്ന് വയസ്സ് ബൗവാബത്തു അമർസിംഗ് അമർസിംഗ് ഗേറ്റ് ഹി ഹിയൽ അതാണ് അതിൻ്റെ ഗേ എന്താണ് എൻട്രൻസ് ലിഹാദൽ ഹെസ്ന് ഈ കോട്ടയുടെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതിയെടുക്കുക ഓക്കെ ഇതുപോലെ ട്രാൻസ്ലേഷൻ കിട്ടിയാലും അതുപോലെ എഴുതുവാനും നമ്മൾ ശീലിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അതിന് ശേഷം നമുക്ക് ഇനി പുതിയൊരു പാഠഭാഗമാണ് അപ്പോൾ ഇത് എഴുതിയെടുക്കുക ഈ പറഞ്ഞ പോലെ മാലി മുലാരി അമ്രി നഹി നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക ഇൻഷാല്ല അപ്പോൾ അമറിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ അത് ചെയ്യുക നഹീൻ്റെ അർത്ഥം അത് ചെയ്യരുത് നേരെ ഓപ്പോസിറ്റാണ് ഒന്ന് വിരോധവും ഒന്ന് കൽപ്പനീയമാണ് അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് ഇതിലെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു ഇതിലെല്ലാ അമറും നഹിയും ഞാൻ എഴുതാൻ സൂചിപ്പിച്ചിരുന്നു അത് നിങ്ങൾ കണ്ടെത്തി എഴുതുക ഇൻഷാർ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും ആയസ്തരാം